രണ്ട് മൂന്ന് നാല് എത്ര വണ്ടികൾ, രായാവിന്റെ കൂടെ ഓടാൻ 100 വണ്ടികൾ, ഓടിമണ്ടി കൊട്ടാരത്തിൽ നിന്നു വണ്ടികൾ, നാട്ടുകാരെ കോക്രി കാട്ടി രായ കിങ്കരർ. ആറ് കാറും അതിനിടയിൽ ഈ ബോറ് കാറും ഓവറാവോ മോനെ? കുറച്ച് ഓവറായാലേ എല്ലാവരും ശ്രദ്ധിക്കും. ഇതിന്റെയൊക്കെ കാശാരോടൊക്കെ ഈശ്വര. അച്ഛൻ? ഏതച്ഛൻ? ഇവന്റെ അമ്മയുടെ നായരി. നവകേരള സദസ്സിന് മന്ത്രിസഭാ ബസ്സിലാണ് എത്തുന്നതെങ്കിലും മന്ത്രിമാരുടെ വാഹനത്തിന് ഓട്ടക്കുറവൊന്നുമില്ല. വോ, അതിനിപ്പോ എന്തര്? ലെവറ വീട്ടിലെ അലമാരെന്നും കടുവിട്ട് വെക്കണ തിന്നീന്നൊക്കെ എടുക്കണ പൈസകള് തന്നെയല്ല അവര് കൊണ്ട് ചെലവാക്കട്ടെ. പോലീസ് തന്നെ ജീപ്പി കയറ്റി കൊണ്ടുപോകുമ്പോ നീ എനിക്ക് ചാറ്റ തരുമല്ലടോ. പോയി ഈ കടം വാങ്ങിയതിനൊക്കെ അടിച്ച് തീർത്താലല്ലേ അടുത്തിനി ഇറക്കാനൊക്കൂ. അതിനുള്ള പരക്കം പാച്ചിലാണ്. നോക്ക ഏൽപ്പിച്ച കാര്യസ്ഥൻ തറവാട് മുടിച്ച് കുളം തോണ്ടണത് കയ്യും കെട്ടി കണ്ടും കൊണ്ട് നിൽക്കേണ്ട മലയാളികളെ അവസ്ഥ. അപ്പൊ ഈ കഷ്ടം തന്നെ. താമസ സ്ഥലത്തു നിന്നും മന്ത്രിമാരുടെ വാഹനങ്ങൾ ഓരോന്നായി പ്രഭാത യോഗത്തിലേക്ക്. ചിലർ സ്വന്തം വാഹനത്തിൽ, ചിലർ ഒരുമിച്ചെത്തും. എല്ലാരും നെഞ്ചുകൾ വിരിച്ചിരുന്ന് പോയി. തക്കനെ കാര്യങ്ങൾ നീക്കിയ കേരളത്തെ മുഴുവനായിട്ട് പെട്ടെന്ന് തന്നെ മ്യൂസിയത്തിൽ കയറ്റ. ഒരു വണ്ടിയിൽ 75 ആള് ഞെരുങ്ങിയിരുന്ന് ഒരു ഉടുതുണി ഉടുത്ത് ഒരു ഊണിനെ വാങ്ങി കഴിച്ച് പോവാനിരുന്നതാണ് തന്നെ. പക്ഷേ വേഗം മുടിപ്പിക്കണമല്ലോ എന്ന് ഓർമ്മിച്ചപ്പോ ആ തീരുമാനം മാറ്റിക്കളഞ്ഞു. കുറെ വണ്ടികൾ ഓടുന്നുണ്ട്, ഇല്ലെന്നല്ല, മന്ത്രിമാരുടെ സ്റ്റാഫ് അതുപോലുള്ള സംവിധാനങ്ങളുമായി കുറച്ച് വണ്ടികൾ ഓടുന്നുണ്ട്. അത് ഇതിന്റെ പുറകെ അല്ല ഓടുന്നത്. ഈ കുട്ടി എന്റെ മുമ്പിൽ കയറി നടന്നിട്ട് തിരിഞ്ഞു നോക്കിയാ ഞാൻ ഫോളോ ചെയ്യുന്നതായിട്ട് തോന്നുള്ളൂ സാർ. ന്യായീകരണ വകുപ്പ് മന്ത്രി എത്തിയല്ല, വണ്ടികൾ മുഖ്യമന്ത്രിയുടെ പിറകെ അല്ലടേ നാട്ടുകാരെ ഓടണത്. ഒരു വണ്ടിയുടെ മുകളിൽ ഒരു വണ്ടി, അതിന് മുകളിൽ അടുത്തത്, അങ്ങനെയാണ്. എന്റെ രായി ഒണ്ണായി എവർക്ക് ലാഭിക്കലിനെ പറ്റി എന്തെങ്കിലും അറിയാമോ? അണ്ണം ബാക്കി ന്യായീകരിച്ചേ. ഈ എല്ലാ വണ്ടിക്കും ഇപ്പൊ പോകുന്ന ബസിന്റെ മുമ്പില് 25 എസ്കോർട്ട് 25 പൈലറ്റും ഇല്ലല്ലോ. എസ്കോർട്ടും പൈലറ്റിന്റെയും ഒരു മന്ത്രി പോകുമ്പോഴത്തേക്കും മുമ്പിലും പുറകിലും എസ്കോർട്ടും പൈലറ്റും പോയാൽ രണ്ട് വണ്ടി കൂടുതൽ ഓടണ്ടേ? എന്തര്? രായിണ്ണന്റെ കാൽക്കുലേറ്ററിനെ പറ്റി നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ഊട്ടി കുറച്ച് ഗുണിച്ച് മറിച്ച് ഹരിച്ചു കളയും. കണക്കുകൾ കേട്ട് പഠിക്കുകയും. അല്ലണ്ണാ, ഈ മുംബൈ പിറകെയൊക്കെ ഈ എസ്കോർട്ട് എന്ന് പറഞ്ഞ് വണ്ടികൾ പോണത് എന്തിനാണ്? അത് ഇരിക്കണവരെ കോക്കാച്ചി പിടിച്ചുകൊണ്ട് പോകുമെന്ന് പേടിച്ചിട്ട് തന്നെ. അല്ല, ഇതെന്തെന്നാ ഇങ്ങനെ എണ്ണയും കത്തിച്ച് പോണത് എന്ന് അറിയാത്തത് കൊണ്ട് ചോദിച്ചേട്ടാ. നവകേരള യാത്രയിൽ പങ്കെടുക്കുക ഒന്നല്ല, 2 KSRTC ബസ്സുകൾ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന അത്യാധുനിക ബസ്സിന് പുറമെ ഒരു ബസ് കൂടി കേരളം ചുറ്റുന്നുണ്ട്. KSRTC ലാഭത്തിലായ കൊണ്ട് കുഴപ്പമില്ല. എന്തൊരു ഒരെണ്ണമാക്കി കളഞ്ഞത്! കട്ടപ്പുറത്ത് കിടക്കയില്ലേ ഇഷ്ടം പോലെ വെള്ള പെയിന്റ് അടിച്ചൊരു ഷോയ്ക്ക് ഇറക്കി, എന്നിട്ടെല്ലാം കൂടി പാർട്ടി ആപ്പീസിന്റെ അലങ്കാരമായിട്ട് മുറ്റത്തങ്ങനെ നിരത്തിയിടണം. എല്ലാ കൊല്ലവും അനുസ്മരണ പരിപാടികളും നടത്താം. ഇതിനൊക്കെ പോറ്റാനാന്നും പറഞ്ഞ് പുതിയ പുതിയ വകുപ്പുകളും ഉണ്ടാക്കാവല്ലോ. അപ്പൊ ഹെലികോപ്റ്ററായി, ബസ്സായി, കപ്പൽ പിന്നെ സ്വന്തമായിട്ട് പണി ഇറക്കിയിരിക്കണം. ഇനി ഒരു ട്രെയിൻ വാങ്ങണം. കേന്ദ്രത്തിൽ കടം ചോദിക്കാൻ പോകുമ്പോഴേ ഒരു പഴയ ട്രെയിൻ കിട്ടുമെന്ന് ചോദിച്ചു നോക്കി. നമുക്ക് നിറം മാറ്റി അടിച്ച് കേ ട്രെയിനായിട്ട് ഓട്ടിക്കാം. ന്യൂയോർക്ക് മോഡൽ റോഡിൻ്റെ ഒത്ത നടുവിൽ കൂടെ ഒരു റെയിൽ പാലവും പണിയണം. അങ്ങനെ ലോകത്തെ ഇനി ഇനി അമ്പരപ്പിക്കണം. അയ്യോ, വണ്ടി ദാ താണ് കേട്ടാ. മൈക്കു കൂടെ പറ്റണ പോലെ ഒരാൾ തള്ളണുണ്ട് വണ്ടി കയറ്റാൻ. എല്ലാത്തിൻ്റെയും കൂടെ പാപഭാരം കൂടിയ കാരണം ഓവർലോഡായി കാണും. അണ്ണന്മാരെ, ആ സ്പീക്കർ ബസ്സിൻ്റെ നേരെ ചേർത്ത് വെച്ച് കൊടുക്കി, വണ്ടി പറക്കും. ഓ, പറ്റ തള്ള സഹിക്കൂല, അമ്മാതിരി തള്ള്. പക്ഷെ ഞങ്ങൾക്കുള്ള വിഷമം എന്താന്ന് പറഞ്ഞാൽ ഏത് പരിപാടിയാ വരുന്നതെന്ന് പറയാൻ പറ്റാതാണ്. എല്ലാ പരിപാടികളും വരുന്നത് കപ്പല് ഞാനൊരൊറ്റ തള്ളല. ഇത്രയൊക്കെ ആയിട്ട് എന്റെ മുട്ടുപാറ അമ്മച്ചീ, കയ്യടിക്ക് ശബ്ദം കുറവാണല്ലോ.
ആളുകളെ കാണിക്കാൻ മാത്രം ഇല്ലാന്ന് തോന്നുന്നു കേട്ടാ. ഈ നട്ടുച്ച സമയത്തും അക്ഷമരായി കാത്തിരുന്ന നിങ്ങളെ ഞാൻ ഹാർദവമായി അഭിനന്ദിക്കാം. പല മാധ്യമങ്ങളിൽ ഒരു ചെറിയ ആലോചനയുടെ ഭാഗമായി വാർത്ത കൊടുക്കുന്നതല്ല അവർക്ക്. ഞാൻ പണ്ടിട്ട പേരുണ്ട്, ഇപ്പൊ ഞാനത് വിളിക്കുന്നില്ല. ഓ നല്ല കാര്യം, വിളിയും പറച്ചിലൊക്കെ ഒരു പൊടിക്ക് കുറയ്ക്കണത് നല്ലത് തന്നെ. വിളിപ്പേരിൻ്റെ കാര്യത്തിൽ കേരള നാട്ടിൽ അങ്ങേ കവച്ച് വയ്ക്കാൻ ഒരാളും ഇല്ല കേട്ടാ. അത് വേറെ കാര്യം, എണ്ണി തുടങ്ങിയ കേരളത്തിലെ ജനങ്ങളുടെ എണ്ണത്തെക്കാളും വരും. അതുകൊണ്ട് അതിലോട്ട് കടക്കാഞ്ഞത് നന്നായി. മന്ത്രി